രോഗകാലം താണ്ടി നടൻ ശ്രീനിവാസൻ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തി. കൊച്ചി സെന്റ് ആൽബർട്ട് സ്കൂളിലെ ഷൂട്ടിംഗ് സെറ്റിൽ കുറുക്കൻ എന്ന സിനിമയിൽ മകൻ വിനീതിനൊപ്പമാണ് ശ്രീനിവാസൻ തിരിച്ചുവരുന്നത്. ആത്മവിശ്വാസമാണ് മുഖത്ത്. മലയാളിയുടെ ജീവിതവും പരിസരവും നന്നായി അറിയുന്ന ശ്രീനിവാസന്റെ മുഖത്ത് ആ പതിവ് ചിരിയുണ്ട്. കാരവാനിലേക്ക് കയറി മുഖത്ത് ചായമിട്ട് തിരിച്ചിറങ്ങി. സ്വിച്ച് ഓൺ നിർവഹിക്കാൻ KMRL MD ലോക്നാഥ് ബെഹ്റ എത്തി. ശ്രീനിവാസന്റെ തിരിച്ചുവരവിനെ കുറിച്ച് കാത്തിരുന്ന നിമിഷമെന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞത്. ഈ ഒരു സിനിമയുടെ ഒരു ചർച്ച തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അച്ഛനൊന്ന് ആരോഗ്യാവസ്ഥ ഭേദപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നേരത്തെ തുടങ്ങാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഒരു ഫേസ് കഴിഞ്ഞ് റിക്കവറി ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാന്നുള്ള രീതിയിലാണ് നവംബറിലേക്ക് മാറ്റിയത്. അപ്പോൾ ആക്ടേഴ്സ് ഒരുപാട് പേര് അതുമായിട്ട് സഹകരിച്ചു. അച്ഛൻ റെഡിയാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ എല്ലാവരും ഡേറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അപ്പം അങ്ങനെ ഫൈനലി തുടങ്ങുകയാണ്. കീടമാണ് ശ്രീനിവാസന്റെ അവസാനം റിലീസ് ചെയ്ത ചിത്രം. തിരിച്ചുവരവിൽ അഭിനയം മാത്രമല്ല എഴുത്തുമുണ്ട്. അച്ഛനെ എഴുതാനുള്ളൊരു ഒരു പ്ലാൻ ഉണ്ട്, ഒരു സിനിമ. അതിൻ്റെയും അണിയറ പ്രവർത്തകർ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ എഴുത്തുണ്ടാവും. ശ്രീനിവാസന്റെ ആരോഗ്യത്തെക്കുറിച്ച് നവമാധ്യമങ്ങളടക്കം പ്രചരിച്ച വാർത്തകളും ചിത്രങ്ങളെയും കുറിച്ച് ചോദിച്ചപ്പോൾ വിനീതിന് പറയാനുള്ളത് ജീവിതത്തെക്കുറിച്ചാണ്. അച്ഛനുള്ള ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചിട്ടുള്ളൊരു മേഖലയും ഏറ്റവും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് ജോലി ചെയ്യുമ്പോഴാണല്ലോ. ജോലി ചെയ്ത് ശീലിച്ച ആൾക്കാരാണല്ലോ. ഇവരൊന്നും വീട്ടിൽ നിന്ന് ശീലമില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇനി ഷൂട്ട് തുടങ്ങുമ്പോഴേക്കും ഫുള്ളി ഓണാവുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ അച്ഛനും ആ ഒരു എനർജിയിലാണ്. ഡെയിലി ഡയലോഗ്സ് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ ഭയങ്കര സ്പിരിറ്റിൽ നിൽക്കുന്നുണ്ട്. മനോരമ ന്യൂസ്, കൊച്ചി.